നമസ്കാരം ആലപ്പുഴ പാലക്കാട് ഇവിടങ്ങളിൽ നടന്ന രണ്ട് കൊലപാതകങ്ങൾ കൊല്ലപ്പെട്ടവർ രണ്ടുപേരും മുൻപ് ചെയ്ത് മുൻപ് ചെയ്തിരുന്ന കൊലപാതകങ്ങളിൽ പ്രതിയായിട്ടുള്ളവർ അതിൻ്റെ പ്രതികാരമെന്നവണ്ണം ഇവർ കൊല്ലപ്പെടുന്നു ഒന്ന് ആലപ്പുഴയിൽ ഒന്ന് പാലക്കാട് പക്ഷേ ഈ കൊലപാതകമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പകരത്തിന് പകരം എന്ന് പറയാൻ പറ്റാത്ത രണ്ട് നിരപരാധികളാണ് പകരം കൊല്ല കൊല്ലപ്പെടുന്നത് കൊന്നത് എസ് ഡി പി എന്ന സുഡാപ്പികളും ഈ രണ്ട് കൊലകൾ നടന്നതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് നോക്കണം അവിടെ ഈ ജിഹാദി സപ്പോർട്ടേഴ്സ് സുഡാപ്പി സപ്പോർട്ടേഴ്സ് കിടന്നങ്ങ് അറിമാതിക്കുകയാണ് കൊന്നാൾ തിരിച്ചു കൊല്ലും ഇന്ത്യ ഞങ്ങൾ മറിച്ചു വെക്കാൻ പോണു തിരിച്ച് വെക്കാൻ പോണു അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അറിമാതിപ്പാണ് ഇത്തരം ടീമുകളോട് ഏറ്റവും ലളിതമായ രീതിയിൽ വസ്തുതകൾ നിരത്തി അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയും സ്കോറ് ചെയ്യുകയും ചെയ്യുന്ന മിടുക്കനായിട്ടുള്ള ഒരു വക്കീൽ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട് അത് കേട്ട് കഴിയുമ്പോൾ യാഥാർത്ഥ്യം എന്തെന്ന് ജിഹാദികൾക്കും മനസ്സിലാവും ചൂടാപ്പികൾക്കും മനസ്സിലാവും മറ്റുള്ളവർക്കും മനസ്സിലാവും ഒന്ന് കേട്ട് നോക്കുക ഭൂരിപക്ഷം വർഗീയതകൾക്ക് ഇപ്പോൾ പാകിസ്ഥാനെ നോക്കുക ഇന്ത്യയിലെ കാര്യം കിട്ടും നമുക്ക് ഇന്ത്യയിലേക്ക് വരാം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ സിഖ് ആരാവട്ടെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബന്ധപ്പാടുകൾ അത് നല്ല ഉദാഹരണമല്ലേ ഭൂരിപക്ഷം വർഗീയതയിലേക്ക് പോയ പിന്നെ ഒരു രക്ഷ കിട്ടുകയില്ല ഇനി വേറൊരു ഉദാഹരണം നോക്കാം ചിലപ്പോൾ ന്യൂനപക്ഷമായിരിക്കും ഈ വർഗീയത ട്രിഗർ ചെയ്യുന്നു സിഖ്കാരുടെ സംഭവം നോക്കുക ഇപ്പോൾ പട്ടാളം കയറിയതിന് ശേഷം ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തും അക്രമം തുറങ്ങുന്നത് സിഖ്കാരാണ് പക്ഷേ അടുത്ത ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു ഡൽഹിയിലുള്ള മൊത്തം സിഖ്കാരെയും ആക്രമിക്കും എത്രയോ ആളുകൾ അവിടെ പിടഞ്ഞു മരിക്കും ഇത് തന്നെ ഗുജറാത്തിൽ നടക്കുന്നു ഗോത്രയിൽ തീപെട്ടി കത്തിക്കും തീപെട്ടി കത്തിച്ചതിന് ശേഷം ഉണ്ടായത് ഭൂരിപക്ഷം അക്രമാസക്തമാണ് ഭൂരിപക്ഷം അക്രമാസക്തമായ പിന്നെ ഒരു രക്ഷം കിട്ടുകയില്ല നമ്മൾ വിചാരിക്കുന്ന സത്യം ഒന്നും നിൽക്കില്ല അതാണ് മാഷ് പറയുന്നത് ഭൂരിപക്ഷം വർഗീയത വളരെ ആവൽക്കരമാണ് അത് ഈ അജ്ഞപ്രവർത്തത്തിൻ്റെ പുറത്താണ് നമ്മളിരിക്കുന്നത് നമ്മൾ വലിയ സിദ്ധാന്തമൊക്കെ പറയും സണ്ണി കവിട് പറഞ്ഞ സിദ്ധാന്തമൊക്കെ ആയിരിക്കും വളരെ രക്ഷപ്പെട്ടു ഈ സിദ്ധാന്തം കൊണ്ടല്ലോ പക്ഷേ ജീവിക്കുന്നത് അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും മാഷ് പറഞ്ഞ സിദ്ധാന്തമൊക്കെ കറക്റ്റാണ് ചരിത്രപരമായിട്ട് മാഷ് പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇത് പരസ്പരം പൂരകമാണ് ന്യൂനക്ഷീതയും ഭൂരിപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയത വർദ്ധിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തും ഇതുപോലെ ചെറുത്തു നിൽപ്പുള്ള ശ്രമമുണ്ടാവും പക്ഷേ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും കാരണം തിരിച്ചടി ഭയാനകമായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ എസ് ഡി പി എക്കാരുമായിരിക്കും ഒന്നോ രണ്ടോ ആർ എസ് എസ്സുകാർക്ക് ഒന്നും ഈ പ്രശ്നം തീരും പിന്നെ ഇവർ പേടിച്ചിട്ട് പാളത്തിൽ ഒഴിക്കും അങ്ങനെയല്ല ആർ എസ് എസ്കാരുടെ പുറകിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയോ അതിഭയങ്കരമായ പ്രഹരശേഷിയുണ്ട് അത് മനസ്സിലാക്കാതെ ഇവരിങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ ഒന്നോ രണ്ടോ പേരൊക്കെ കൊലപ്പെടുത്തി ഇതാ ഞങ്ങളാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷകർ എന്ന ഒരു പൊസിഷൻ എടുക്കാനാണ് പോകണമെങ്കിൽ അതിൻ്റെ ഭയ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും എന്ന് മാത്രമല്ല എസ് ഡി പി ഐക്കാരായിരിക്കില്ല അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരെ മുസ്ലിങ്ങളായിരിക്കും അത് വലിയ അപകടത്തിലേക്ക് പോകും അപ്പോൾ ആ ഒരു വസ്തുത തിരിച്ചറിയാതെ ഇതുപോലെ അക്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീവ്രവാദ സ്വഭാവമുള്ള അക്രമങ്ങൾ ചെയ്യുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ വേറെ അവർ വലിയ വീരന്മാരാണ് അവർ മൃഗന്മാരാണ് ആ ഇവർ ഒരാളെ കൊന്നാൽ അവർ മണിക്കൂറുകൾക്കകത്ത് വേറൊരാളെ കൊല്ലും വേറൊരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റവർ പേടിച്ച് ഒതുങ്ങും

ഇതിനെല്ലാം തുടക്കമിടുന്നത് എല്ലാം വളമിടുന്നത് തീ കത്തിക്കുന്നത് ആരാണ് എന്ന് ഏറ്റവും ലളിതമായ രീതിയിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇവിടെ പറഞ്ഞു പറഞ്ഞുവെച്ചത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അത്രയേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡസ് ഡെസ്ക് തത്വമൈ ന്യൂസ്